ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ സെഷനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ലിംഗ ബലഹീനത മൂലം കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ചും അല്ലെങ്കിൽ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന പുരുഷന്മാരെ സംബന്ധിച്ചും ഒരുപാട് അനാവശ്യമായ പരസ്യങ്ങൾക്ക് പുറകെ നടന്ന് ഒരുപാട് പൈസ നഷ്ടപ്പെടുകയും കഷ്ടനഷ്ടങ്ങൾ സഹിക്കുകയും ചെയ്യാറുണ്ട്. അത്തരണത്തിൽ പോകാതെ തന്നെ ഇവർക്കും വളരെ ഈസി ആയിട്ട് നമ്മുടെ തുണിയിലെ തന്നെ മരുന്നുകൾ അല്ലെങ്കിൽ തുണിയിൽ കിട്ടാവുന്ന സാധന സാമഗ്രികൾ ഉപയോഗിച്ച് പരമ്പരാഗതമായ രീതിയിൽ നാട്ടുവൈദ്യത്തിലൂടെ ഒറ്റമൂലികളിലൂടെ തീർത്തും മാറ്റാവുന്നതാണ്. അത്തരണത്തിൽ ഉപകാരപ്പെടുന്ന ഏകദേശം 18 ഒറ്റമൂലികളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഈ 18 എണ്ണവും ഒന്നിച്ച് ചെയ്യണമെന്നല്ല, ഓരോരുത്തർക്കും അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ അവൈലബിളായ സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നവ ചെയ്യുക. അതിലേറ്റവും ഫലപ്രദമായി ചെയ്യാൻ പറ്റുന്നത് ഈ വീഡിയോയ്ക്ക് ശേഷം ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ലിംഗബലഹീനതയ്ക്ക് അല്ലെങ്കിൽ ലിംഗബലഹീനത മാറ്റുവാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നത് ചുക്ക് പൊടിച്ച് കഴുതപ്പാലിൽ തിളപ്പിച്ചെടുത്ത് രാത്രിയിലെ ലിംഗത്തിന്മേൽ പുരട്ടി പലതവണ തടവുക എന്നുള്ളതാണ്. വെളുത്തുള്ളി അരച്ച് എണ്ണയിൽ ചേർത്ത് മൂപ്പിച്ച് ലിംഗത്തിൽ പുരട്ടുക. പന്നിനീയും തേനും ചേർത്ത് ലിംഗലേപനം ചെയ്യുക. തുളസിവിത്ത് പാലിൽ ചേർത്ത് കുടിക്കുക. ചിറ്റിരത്ത പൊടിച്ച് എണ്ണയിൽ ചേർത്ത് രാത്രി ലിംഗത്തിൽ പുരട്ടുക. കുറുന്തോട്ടി വേര്, കോലരുക്ക്, അമുക്കുരം എന്നിവ കഷായം വെച്ച് ജാതിക്ക് വേവിച്ച് കൽക്കനരച്ച് പതിവായി ലിംഗത്തിൽ പുരട്ടുക. നായക്കുരണപ്പരിപ്പ് പൊടിച്ചത് ഓരോ സ്പൂൺ പാലിൽ കുറുക്കി ആറുമ്പോൾ തേൻ ചേർത്ത് കിടക്കാൻ നേരം കഴിക്കുക. ഗോതമ്പ് മാവും അമുക്കുരപ്പൊടിയും ചേർത്ത് കാച്ചിയ പാൽ ദിവസവും 2 നേരവും രാവിലെയും വീട്ടും പതിവായി കുടിക്കുക. വെള്ള കുന്നിക്കുരു വേര് പൊടിച്ച് കറന്ന് ചൂടോടെ പാലിൽ ചേർത്ത് സേവിക്കുക. അതുപോലെ കൊക്കോക്കുരു വറുത്ത് പൊടിച്ച് പാലിൽ കുടിക്കുക. ബദാം പരിപ്പ് പാലിൽ അരച്ചു കുടിക്കുക. കാട്ടുപേറിൻ്റെയും കാട്ടുഴുന്നിൻ്റെയും വേര് കഷായം വെച്ച് 1 ഔൺസ് വീതം ദിവസം 2 നേരം പതിവായി കഴിക്കുക. അമുക്കുരവും അതിൻ്റെ 1/4 ഗ്രാമ്പുവും കൂടി പൊടിച്ച് നെല്ലിക്ക പ്രമാണം തേനിൽ കുഴച്ച് കിടക്കുന്നതിന് മുമ്പ് കഴിക്കുക. ആത്തപ്പഴം, പഴുത്ത അമ്പഴങ്ങ, പൂവൻപഴം എന്നിവ ഒന്നിച്ച് കഴിക്കുക. നെന്മീനി വാകയുടെ കുരു അരച്ചത് 1-3 ഗ്രാം എടുത്ത് 1 ഗ്ലാസ് പാച്ചൂട് പാലിൽ കലക്കി പതിവായി കുടിക്കുക. നിലപ്പന കിഴങ്ങ് പാലിൽ അരച്ച് ഉണക്കിപ്പൊടിച്ച് തേൻ ചേർത്ത് പതിവായി കഴിക്കുക. വയൽച്ചുള്ളി വിത്ത് പൊടിച്ച് 3 നേരം വീതം പാലിൽ കഴിക്കുക. കാപ്പിക്കുരു വറുത്ത് പൊടിച്ചതും ഏലപ്പൊടിയും തിളപ്പിച്ച് 1 ഔൺസ് വീതം 3-4 നേരം കഴിക്കുക. അപ്പോൾ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ 1-2 ദിവസത്തേക്ക് എന്നല്ല, ഒരു കുറഞ്ഞത് 15 മുതൽ 30 ദിവസം വരെ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യേണ്ടതാണ്. ഇതിലേറ്റവും ഫലപ്രദവും എളുപ്പത്തിൽ ഫലം കിട്ടുന്നതുമായ ഒന്നാണ് പന്നിനെയും തേനും ചേർത്ത് ലിംഗലേപനം ചെയ്യുക എന്നുള്ളത്. ലിംഗലേപനം എന്ന് ഉദ്ദേശിക്കുന്നത് പന്നിനെയും തേനും മിക്സ് ചെയ്തിട്ട് ലിംഗത്തിൽ പുരട്ടി ഉഴിയുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ഒരു 10-15 ദിവസം കൊണ്ട് തന്നെ അത് തീർത്തും ഉപകാരപ്രദമായ രീതിയിൽ അതിൻ്റെ ഫലസിദ്ധിയിലേക്ക് എത്തുന്നതാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒന്നാണ്. പന്നിനെയ് സാധാരണ എല്ലാ നല്ല അങ്ങാടിക്കടകളിലും ലഭ്യമാണ്. അപ്പം ഏവർക്കും ചെയ്യാവുന്ന ഒന്നാണിത്. ലിംഗ ബലഹീനത അനുഭവിക്കുന്നവർക്കും ശരിയായ ഉദ്ധാരണം ലഭിക്കാതെ കഷ്ടപ്പെടുന്നവർക്കും അല്ലെങ്കിൽ ലൈംഗിക ശേഷിക്കുറവോ മറ്റോ അല്ലെങ്കിൽ പ്രമേഹ രോഗം മൂലം അല്ലെങ്കിൽ അങ്ങനെ പലവിധമായ അസുഖങ്ങൾ മൂലം ശരിയായ രീതിയിൽ ഉദ്ധാരണം ലഭിക്കാത്തവരെ സംബന്ധിച്ച് വളരെ ഫലപ്രദമായ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ലിംഗബലഹീനത മൂലം കഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് വളരെ ഫലപ്രദമായ ഒന്നാണ്. അതോടൊപ്പം തന്നെ ശീഘ്രസ്ഖലനം മൂലം കഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചും ഇതും ഫലപ്രദമായി നിയന്ത്രിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇപ്പം നിന്നെയും തേനും ചേർത്ത് ലിംഗലേപനം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഏവർക്കും പ്രായഭേദമന്യെ ആർക്കും പരീക്ഷിക്കാവുന്നതും ഏവർക്കും ചെയ്യാവുന്നതുമായ ഈ ഇത്തരം ഒറ്റമൂലികൾ പരീക്ഷിച്ചുകൊണ്ട് നമുക്ക് ശരിയായ ഫലപ്രാപ്തിയിലെത്താൻ സാധിക്കും. അനാവശ്യമായ
മരുന്നുകളും ഓവർഡോസും മറ്റും കഴിച്ച് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതെ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ഫലപ്രാപ്തിയിലേക്ക് എത്താവുന്ന ഈ ഒറ്റമൂലികൾ എവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കും. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു.